നിശ്ചല ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്തവും അതിസങ്കീർണവുമായ സാങ്കേതിക വിദ്യകളിലൂടെ പരസ്യചിത്രമൊരുക്കിയ മലയാളി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അടിമാലി സ്വദേശി വിനീതാണ് ഈ അപൂർവ നേട്ടത്തിന് ഉടമയായത്. കമ്പ്യൂട്ടർ ആനിമേഷൻ ഒഴിവാക്കി വ്യത്യസ്തവും ശ്രദ്ധിക്കപ്പെടുന്നതുമായ പരസ്യചിത്രം ഒരുക്കണം എന്ന മോഹമാണ് അടിമാലി സ്വദേശിയും പ്രമുഖ പരസ്യചിത്ര സംവിധായകനുമായ വിനീതിനെ അപൂർവമായ സാങ്കേതികവിദ്യ പരീക്ഷിക്കുക ഉപയോഗിക്കുക എന്ന തീരുമാനത്തിലെത്തിച്ചത്. രണ്ട് നിരയിൽ ഗ്ലാസ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് അഭിനേതാക്കളെ വിവിധ പോസുകളിൽ ഗ്ലാസിൽ കിടത്തി ഗ്ലാസുകൾക്ക് മുകളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ നിശ്ചല ദൃശ്യങ്ങൾ എടുത്ത് സംയോജിപ്പിച്ചാണ് വിനീത് പരസ്യം തയ്യാറാക്കിയിരിക്കുന്നത്. 247 നിശ്ചല ദൃശ്യങ്ങൾ പരസ്യത്തിനായി ഉപയോഗിച്ചു. ചിത്രീകരണ സമയത്ത് പല പോസുകളിൽ അനങ്ങാതെ അഭിനേതാക്കൾ കിടക്കുകയാണെങ്കിലും പരസ്യത്തിൽ അഭിനേതാക്കൾ ഓടുന്നതും ചാടുന്നതും പറക്കുന്നതും എല്ലാം കാണാം. സ്റ്റോപ്പ് മോഷൻ ഡബ് ഇൻ ലയ കോമ്പോസിറ്റിംഗ് മെത്തേഡ് എന്നാണ് ഇത്തരം സാങ്കേതിക വിദ്യയുടെ പേര്. രണ്ടു നിര ഗ്ലാസ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഇത് ആദ്യമാണെന്ന് വിനീത് പറഞ്ഞു. ആക്ച്വലി ഇത് ഫസ്റ്റ് ഓറൻ ലാവി എന്ന ബ്രസീലിയൻ ഡയറക്ടർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഹെർ മോർണിംഗ് മ്യൂസിക് വീഡിയോ ഉണ്ട്, അതായിരുന്നു എന്റെ ഫസ്റ്റ് റെഫറൻസ്. അതിൽ നിന്ന് അത് ഒരു സിംഗിൾ ലെയർ കോമ്പോസിറ്റിംഗ് ആണ്, അപ്പോൾ അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു പുതിയൊരു സംഭവം ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആലോചനയായിരുന്നു എന്നെ ഇതിലേക്ക് കൊണ്ട് എത്തിച്ചത്. അങ്ങനെയാണ് ഇങ്ങനെ ഡബിൾ ലെയർ കോമ്പോസിറ്റിംഗ് ഒരു ഐഡിയ ആശയം വരികയും അത് കമ്പനിയുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കത് അഞ്ചു മാസം നീണ്ട തയ്യാറെടുപ്പുകൾ പരസ്യത്തിന് വേണ്ടി വന്നതായി വിനീത് പറഞ്ഞു. ജോമൺ ടി ജോൺ ആയിരുന്നു ക്യാമറമാൻ. ചിത്രീകരണത്തിന് 3 ദിവസം വേണ്ടി വന്നു. ഏറ്റവും പുതിയ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്റെ പരസ്യചിത്രം സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചതായി കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് വിനീതിന് അധികൃതരിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. സന്തോഷ് ബാലകൃഷ്ണൻ, സൂര്യ ന്യൂസ് ബ്യൂറോ, കൊച്ചി.